ഹലോ, ഞാൻ വൈശാഖ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വീഡിയോ കാണാം. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ വീഡിയോ എനിക്ക് സജസ്റ്റ് ചെയ്ത ജെറീൻ അഗസ്റ്റിനാണ്. അപ്പം ആ ചങ്ക അയച്ചു തന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പം സത്യത്തിൽ ഞാനിത് തുടക്കത്തിൽ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് കാണാം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ കിട്ടുമായിരിക്കും, എന്നാലും സാരമില്ല. Jason wins. Fatality. Tremor wins. സത്യത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. തല വെട്ടി കൊന്നുകൊണ്ട് ആക്കിയ എസ് ആർ ഒ വിൻസ് ഫേറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ട് ജയ ആഘോഷിക്കുന്ന ആ ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങളെ കാണിച്ച വീഡിയോ എന്ന് പറഞ്ഞാൽ മോർട്ടാൽ കോംബാറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു പായസമൊക്കെ പോലെ ചോരയൊക്കെ ദേഹത്ത് നിന്നൊക്കെ വരുന്നത്. ഹോ, അപ്പോൾ ഇനിയാണ് ചോദ്യം, ഇമാതിരിയുള്ള ഗെയിംസൊക്കെയാണ് ഈ കുട്ടികൾ കണ്ട അവരുടെ സ്വഭാവത്തിന് അഫക്റ്റ് ചെയ്യൂ? അപ്പോൾ ഇതേപോലെ കഴുത്തൊക്കെ അറുത്ത് ഹൃദയമൊക്കെ വെളി കൊണ്ടുവരുന്ന ഗെയിമൊക്കെയാണ് ഈ കളിക്കുവാണെങ്കിൽ കുട്ടികളുടെ സ്വഭാവത്തിനൊക്കെ അഫക്റ്റ് ചെയ്യൂ എന്ന കാര്യങ്ങളൊക്കെയാണ് വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ട് വന്ന കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ ഇന്ന് പറയാൻ കാരണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം കർണാടകയിലാണെങ്കിൽ ഒരു കുട്ടി നിരന്തരം ഇരുന്ന് പബ്ജി കളിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ട് സഹിക്കാൻ പോയാതെ ഈ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്കിനി പബ്ജി ഇല്ല, നിന്നെ ഇനി കളിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ഫോണൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഈ ഫോണിന് വേണ്ടിയാണ് ഈ കുട്ടിയും അച്ഛനും തമ്മിൽ ഭയങ്കര അടിയായി. അവസാനമാണെങ്കിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കുട്ടിയാണെങ്കിൽ അച്ഛനെ കൊന്നു. ഇതിന് കാരണം വെച്ചാൽ കുട്ടിക്ക് ഇതിന് വേണമെന്നല്ല, പക്ഷേ ഈ കുട്ടിയാണെങ്കിൽ ഇതേപോലെ കുട്ടിക്ക് ദേഷ്യം കയറിയാണെങ്കിൽ അച്ഛനെ കൊല്ലുന്ന ആ സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഇതേപോലുള്ള കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോഴുള്ള പേരൻസിനും ഒക്കെ ആണെങ്കിൽ പേടി. ഇതേപോലെ കുട്ടികൾ ഇതേപോലെ വയലൻസ് ആയിട്ടുള്ള ഗെയിം കളിച്ചാലാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരുടെ സ്വഭാവം എന്താവും എന്നറിഞ്ഞുകൂടാ. ഇതേപോലെ ലോകത്ത് ആദ്യമായിട്ട് ഈ വീഡിയോ ഗെയിംസിനെതിരെ ആരോപണം വന്നത് 30 വർഷം മുമ്പാണ്. അന്ന് വന്നത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ മോർട്ടാൽ കോംബാറ്റ് എക്സ്, അതിൻ്റെ ലൈറ്റ് വെർഷൻ ആയിട്ടുള്ള ഒരു ഏതോ ഒരു ചെറിയൊരു ഗെയിം. ആ ഗെയിം ആദ്യമായിട്ട് വന്നപ്പോഴാണെങ്കിൽ അത്ര ഗ്രാഫിക്സ് ഒന്നും ഇല്ലായിരുന്നു, എന്നാൽ പോലും ഭയങ്കര വയലൻസ് ഒക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്ന് ദേഹത്തു നിന്ന് ഹൃദയമൊക്കെ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഓരോ വയലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലുള്ള ഗെയിം ആണെങ്കിൽ ആദ്യമായിട്ട് വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര വയറലായി. ഈ ഗെയിമൊക്കെ പിള്ളേരിരുന്ന് കളിക്കുന്നതായിട്ട് പേരൻസ് ഉണ്ടപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായി. കാരണം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഗെയിംസൊക്കെയാണെങ്കിൽ കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പേരൻസിനൊക്കെ ഭയങ്കര പേടി. അതുകൊണ്ട് പേരൻസ് ആണെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്തു ഈ മോർട്ടാൽ കോംബാറ്റ് ഗെയിമിനെതിരായിട്ട്. പക്ഷേ ആ കാര്യത്തെ പേരൻസ് ഇങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ വീട്ടിൽ ഭയങ്കര അടിയും ബഹളവും ഒക്കെയാണ്. അതുമാത്രമല്ല അവൻ്റെ ചുറ്റുപാടും ഫുള്ള് വയലൻസ് മാത്രമാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണെങ്കിൽ അവൻ്റെ ചിന്തകളൊക്കെ അഫക്റ്റ് ചെയ്യത്തില്ലേ? ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാനുള്ള ചാൻസ് ഇല്ലേ? അതേപോലെ തന്നെ ഡെയിലി മണിക്കൂറുകളോളമാണെങ്കിൽ ഇതേപോലെ വയലൻ ഗെയിംസ് മാത്രം കളിക്കുന്ന കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഇല്ലേ എന്ന് പല പേരൻസും വിചാരിക്കും. പല പേരൻസ് മാത്രമല്ല മിക്ക ആൾക്കാരും വിചാരിക്കും. അതുകൊണ്ട് തന്നെ 1984 എന്റർടൈൻമെന്റ് സോഫ്റ്റ്വെയർ റേറ്റിംഗ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി രൂപപ്പെടുകയും അതേപോലെ തന്നെ ഈ ഗെയിംസിനെല്ലാം ആണെങ്കിൽ റേറ്റിംഗ് സിസ്റ്റം അനുവദിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മോർട്ടാൽ കോംബാറ്റിനൊക്കെ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ മാത്രം അലോഡ് ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ എല്ലാ ഗെയിംസിലും ഇത് ഏത് ആൾക്കാരാണ് കളിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഏറ്റിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇ എന്നാണെങ്കിൽ എവരി വൺ എന്നും അതേപോലെ തന്നെ ടി എന്നാണെങ്കിൽ ടീൻ എന്നും അതേപോലെ തന്നെ ഓരോരോ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള കുഴപ്പം എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അലോഡ് ആയിട്ടുള്ള ഗെയിം ഇല്ലേ. ഈ ഗെയിംസ് കുട്ടികൾ കളിച്ചെന്ന് പറഞ്ഞാൽ അവരെ ഒന്നും ഈ ജയിലൊന്നും അടക്കിത്തൊന്നുമില്ല, അവർക്കെതിരെ ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ, ഈ മോർട്ടാൽ കോംബാറ്റ് ഉള്ള ഗെയിമൊന്നും ഞങ്ങൾ കളിക്കുന്നില്ലല്ലോ, പബ്ജി മാത്രമല്ല ജസ്റ്റ് കളിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ പബ്ജിയുടെ തന്നെ ഏജ് റെസ്ട്രിക്ഷൻ എത്രയാണെന്നറിയാവോ? 16 to 18 അല്ലെങ്കിൽ 18 above ഉള്ള ആൾക്കാർക്ക് മാത്രമേ കളിക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ 6 വയസ്സുള്ള പ്രോ പ്ലെയേഴ്സ് വരെ ഉണ്ട്. സോ ഒന്ന് ആലോചിച്ചു, കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആവുന്ന പ്രായമാണ് ഈ 6 വയസ്സ് എന്ന് പറയുന്നത്. അപ്പം ആ കാലത്ത് ഇതേപോലെ വയലൻ ഗെയിംസ് ഉണ്ട്, കുട്ടികളുടെ സ്വഭാവത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നാലാണെങ്കിൽ അതെന്തായാലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഈ വയലൻ ഗെയിംസ് ഒക്കെയാണെങ്കിൽ കുട്ടികളുടെ സ്വഭാവത്തിനെ ഭയങ്കര അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയേണ്ട അത്യാവശ്യമാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഇതേപോലെ ഒരു തോക്കും ഒരു പാനും കൂടെ കൊടുത്തിട്ട്
ഈ രണ്ട് സാധനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ഇതിനെ കൊല്ലാൻ തോന്നുന്നുണ്ടോ എന്നൊന്നും കുട്ടികളൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ടീമാണെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. കുറച്ച് കുട്ടികളാണ് ഈ GTA Vice City പോലുള്ള വയലന്റ് ഗെയിംസ് കളിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ പിൻബോൾ പോലുള്ള ഗെയിംസ് ഒക്കെയാണ് വേറെ കുറച്ച് കുട്ടികളും കളിപ്പിക്കുകയും ചെയ്തത്. ഈ ഗെയിമൊക്കെയാണ് ഇവരെ മണിക്കൂറുകളോളം കളിപ്പിച്ചതിന് ശേഷമാണെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവരെല്ലാവരെയും പേരൻസിന്റെ അടുത്തും അതേപോലെ തന്നെ പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിക്കാനൊക്കെ വിട്ടു. എന്നിട്ട് അവരുടെ ബിഹേവിയർ ഒക്കെ നോക്കിയപ്പോൾ ഈ വയലന്റ് ഗെയിംസ് കളിച്ചവരിലൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് ഉണ്ടായത്. അത് മാത്രമല്ല ഈ പിൻബോൾ ഒക്കെ പോലുള്ള ഗെയിം ഒക്കെ കളിച്ചവർ അധികം അഗ്രസീവ് ഒന്നുമില്ല, അവർ നോർമലായി തന്നെ ബിഹേവ് ചെയ്തു. അപ്പൊ ഇതിലൂടെ അവർ കണ്ടുപിടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പബ്ജി പോലുള്ള ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴാണ് ടെസ്റ്റോസ്റ്ററോൺ, കോർട്ടിസോൾ, അതുപോലെ നോറഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് ഒക്കെ അവർ ഒരുപാട് ഇൻക്രീസ് ആവുകയും ഇവർക്കാണ് ഒരു അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാവുകയും ചെയ്യും. ഇതിലൂടെ അവർക്ക് അവരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും അവർക്കാണെങ്കിൽ അവരുടെ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവർ ഗെയിം തോക്കുക അല്ലെങ്കിൽ ഒരു ചിക്കൻ ഡിന്നർ കിട്ടാത്ത അവസ്ഥയൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ GTA PUBG ഒക്കെ ആണെങ്കിൽ ഞാനും കളിക്കുന്നതാണല്ലോ, എന്നിട്ട് എനിക്കറിയാമെന്ന് അടിക്കാനും തോന്നില്ലല്ലോന്ന്. ശരിയാണ്, GTA ഒന്നും കളിച്ചാലാണെങ്കിൽ ആർക്കൊന്നും അടിക്കാനും ആരൊന്നും വയലന്റ് ഒന്നും ആവത്തില്ല. ആരും PUBG കളിച്ച് ഇന്നേവരെ ആരുടെ സ്വഭാവം മാറി ആരെ കൊന്നിട്ടൊന്നുമില്ല. പക്ഷേ അവർക്ക് അഗ്രസീവ്നെസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നിരന്തരം PUBG കളിക്കണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വന്നാലാണെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു റിസർച്ച് പറയുന്നതനുസരിച്ച് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ, മീൻസ് ഈ കാസ്ട്രോ, ബ്ലൈൻസൊക്കെയോ എന്നിങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവരെ പോലുള്ള പ്രോ പ്ലെയേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇതേപോലുള്ള അഗ്രസീവ് സിറ്റുവേഷനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ലഭിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നിരന്തരം ഈ ഗെയിം കളിക്കുന്നവരോട് അവർക്ക് ഭയങ്കര ഇതൊരു ഗെയിമാണ് എന്നൊരു ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രഷർ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഭയങ്കര ലഭിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത് ബിഗിനേഴ്സിനൊക്കെയാണ് ഇത് ഭയങ്കര രീതിയിൽ അഫക്റ്റ് ആവും. അവർക്ക് ഒരു കളി തോറ്റാലാണെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷനൊക്കെ അനുഭവപ്പെടുകയും അതേപോലെ തന്നെ അഗ്രസീവ് ബിഹേവിയർ ആണെങ്കിൽ ഒരുപാട് കൂടാനുള്ള ചാൻസും ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. APA ടാസ്ക് ഫോഴ്സ് 10 വർഷം നീണ്ട ഒരു പഠനത്തിന് ശേഷം അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വയലന്റ് ഗെയിംസ് ഒക്കെ ആണെങ്കിൽ കളിക്കുന്നതിലൂടെ അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാക്കും. പക്ഷേ ഈ ഗെയിം കളിക്കുന്നതിലൂടെ ഒരിക്കലും ഒരു കുട്ടിയാണെങ്കിൽ ഇതേപോലെ ഈ ഒരു കൊലയാളിയൊന്നും ആവത്തില്ല. അത്രമാത്രം ഒന്നും എഫക്റ്റ് ഒന്നും ഈ ഗെയിമിനൊന്നും ഒരു കുട്ടിയിലേക്ക് ചെലുത്താനുള്ള ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ, മീൻസ് ഈ മനുഷ്യന്റെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇതാണ് സത്യം എന്നൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഗെയിംസ് കളിക്കുന്ന കുറേക്കാരാണ്. അപ്പം ഈ കാര്യം സത്യമാണ്, ഈ വയലന്റ് ഗെയിംസ് കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമെങ്കിൽ ഈ കൊറിയക്കാരിലെ ഭയങ്കരമായിട്ട് അറ്റാക്കിംഗ് നേച്ചറും അതേപോലെ തന്നെ കൊലയാളികളൊക്കെ ഒരുപാടുള്ള സ്ഥലം. പക്ഷെ കൊറിയയിൽ ഈ കൊലപാതകത്തിനുള്ള റേറ്റ് ഭയങ്കര കുറവാണ്. ഇതിന് വിപരീതമായിട്ട് ഇതിനേക്കാളും കുറച്ച് മാത്രം വീഡിയോ ഗെയിംസ് കളിക്കുന്ന അമേരിക്കയിലെ ക്രൈം റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ഇതിന് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കാണെങ്കിൽ പേഴ്സണലായിട്ട് ഇതേപോലെ തോക്കൊക്കെ വെക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവരിലുള്ള ബിഹേവിയർ അതിനനുസരിച്ച് മാറുകയും ചെയ്യും. ഇനി ഈ വയലന്റ് ഗെയിംസ് കളിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതേപോലെ ഗെയിം ഒക്കെ കളിച്ച് കുറേ വർഷമൊക്കെ എൻ്റെ വേസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കളിയൊക്കെ നിർത്തി. പക്ഷേ ഇപ്പോൾ കളിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരു മയം ഇല്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ ആക്കണമെങ്കിൽ എന്നുവെച്ചാൽ ഒരു കളി തോറ്റാൽ നിനക്ക് വയലന്റ് ആവും. അങ്ങനെ പിന്നെ അതിന് മുമ്പൊക്കെ PUBG എന്ന് പറഞ്ഞാൽ ക്രേസ് ആയിരുന്നു, കളിച്ചില്ലെങ്കിൽ വിഷമം കണക്കാക്കി ആയിരുന്നു. പിന്നെ പിന്നെ ആയപ്പോൾ എന്തോ എനിക്ക് അങ്ങ് തോന്നി കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നി, എനിക്ക് മനസ്സിലായി കളിച്ചതെന്ന് പറഞ്ഞാൽ വലിയ അത്യാവശ്യപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ. അത് കുഴപ്പമില്ല, നമ്മൾ എൻ്റർടൈൻ തികച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് മാത്രം കളിക്കുന്നതാണ്. എൻ്റെ അവൻ എപ്പോഴും ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന പറഞ്ഞമാരെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളമാരൊക്കെ ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു M4 എടുത്ത് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വെടിവെച്ച് കളയാൻ കൊല്ലാൻ തോന്നും, അങ്ങനെയൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ചുമ്മാ കളിക്ക് പറയണേന്ന് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് അങ്ങനെ. സോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്ന ഇതേപോലെ ടോപ്പിക്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത ജെറീന അഗസ്റ്റിന് ഞാൻ താങ്ക്സ് പറയുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കുന്നു. ബൈ.